السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. جامعة قاسمية ഉറൂസിൻ്റെ താജുൽ ഉലമ ഔലിയ സയ്യിദ് മുഹമ്മദ് കാസിം വലിയുള്ള തങ്ങളുടെ ഉറൂസിൻ്റെ ഭാഗമായ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഈ പരിപാടി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ഏറ്റവും വലിയ ഭാഗ്യം. ഈ സദസ്സിൽ ഇവിടുത്തെ ലക്ഷ്യ അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട ഫാറൂഖ് ഖാൻ, അതുകൂടി നമുക്കെല്ലാം എന്തുകൊണ്ടും വളരെയധികം പ്രശംസനമായ നല്ല രീതിയിൽ പാർലമെൻറ്റിൽ എത്തിച്ചേർന്ന ഈ പ്രദേശത്തെ ഫൈസൽ അവർക്കും എൻ്റെ പ്രിയങ്കരനായ ഏറ്റവുമധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ രഞ്ജനെപ്പോലെ ഒരു സഹോദരനെപ്പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, അതേ അവസരത്തിൽ ഇവിടെ സഹീദ് തങ്ങൾ ക്ഷണിച്ചപ്പോൾ ഈ പരിപാടിയിൽ ആദ്യമായാണ് ഈ ദ്വീപിലേക്ക് ഞാൻ വന്നു കയറിയത്. ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഈ ദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദ്വീപല്ല, ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരു 10-15 ദ്വീപ് കൂടിയ ഒരു ദ്വീപാണ്. അതിൻ്റെ ക്യാപിറ്റലാണ് കവരത്തീവ്. അവിടെ കിടക്കുന്ന മഹാനവറുകൾ, എല്ലാവർക്കും അറിയപ്പെട്ട ഒരു മഹാനായിരുന്നു കാസിം വലിയ തങ്ങൾ. അതോടുകൂടി എത്രയോ ഔലിയാക്കൾ ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം വലിയ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യത്തിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ കൂടെ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം റാഹത്തുണ്ട്. ഇൻഷാല്ലാ പല പ്രാവശ്യവും 10-15 വർഷം മലേഷ്യയിൽ ജീവിച്ച ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. എങ്കിലും 4-5 വർഷമായി നാട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ എല്ലാം എല്ലാമായ ഖമർ ഉലമ എ പി അബൂക്കർ സിയാറുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മർക്കസിൻ്റെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനവും മറ്റു ചില സ്ഥാനത്തിൻ്റെ സ്ഥാനവും അലങ്കരിക്കാൻ സാധിച്ചു. നാട് നിങ്ങളെ സുനിതമായത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. എനിക്ക് ഏറ്റവും ബഹുമാനം നിറഞ്ഞത് നമ്മുടെ മലപ്പുറം ജില്ലയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് മലപ്പുറം ജില്ലയാണ്. ആർക്കും ഒരാശ്ചര്യകരമായ ഒരു പരിവർത്തനമാണ് 5-10 കൊല്ലം കൊണ്ട് ആ മലപ്പുറത്തെ ഒതുക്കി തീർത്തത്. ആ ഒതുക്കി തീർത്ത ഏക വ്യക്തി, ശരിക്കും തന്നെ പറയണം, ആ മഹാൻ്റെ ഒറ്റ ശ്രമം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒന്ന് കാണാൻ സാധിച്ചത്. മദ്രസ മഹദി മദനി എന്ന ആ വലിയൊരു കോളേജ് പ്രവർത്തനം കണ്ടാൽ തന്നെ ആർക്കും മതിയാകും. ആ പള്ളി റോഡിൽ കൂടി നിറഞ്ഞു പോകുമ്പോൾ തന്നെ ആ ഇടത് വശത്ത് ആ വിശാലമായ പള്ളി തന്നെ കണ്ടാൽ മനസ്സിന് സന്തോഷമാണ്. അതിന് മേലെ പോയി കഴിഞ്ഞാൽ ഒരു ടൂറിസം എന്ന രീതിയിൽ തന്നെ പറയണം. കോളേജും മറ്റ് അംഗവൈകല്യമുള്ള എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്ന ഓരോ സ്ഥാപനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ഖലീൽ ബുഖാരി തങ്ങൾക്ക് ദീർഘായുസ്സ് ആഫിയത്തും അള്ളാഹ് ഏറ്റുകൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി മലപ്പുറം ജില്ലയെ ഒരു വേറൊരു സ്വപ്ന നഗരമായി തന്നെ തീർത്ത് കാണിച്ചതിൽ വലിയൊരു ഭാഗ്യമുണ്ട്. എനിക്ക് ആശ്ചര്യം തോന്നുന്നത് എൻ്റെ ബാപ്പയ്ക്ക് തങ്ങൾ ഇതൊന്നും കണ്ടില്ലല്ലോ, ഇത് കണ്ടെങ്കിൽ ആ തങ്ങളെ എന്തുമാതിരി ബഹുമാനിക്കായിരുന്നു. അത് ബഹുമാനിക്കാൻ സാധിച്ചതിൽ ആ മകനായി എനിക്കെങ്കിലും അദ്ദേഹത്തെ സ്തുതിക്കാനും പറയുവാനും സാധിച്ചതിൽ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. എങ്കിലും നമ്മുടെ എല്ലാമല്ലായ ഉമ്മയായ മർക്കസ് സഖാഫ് സുനിയ കാരന്തൂര് അതിൻ്റെ ഭാഗമായി എല്ലാം നിൽക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാ പ്രവർത്തനത്തിൻ്റെയും ഫലമായി അവിടെ സഖാഫികൾ നിറഞ്ഞ് ഇവിടെയും പല സഖാഫികളും ഞാൻ കാണാൻ സാധിച്ചു. ഇവിടെയും പല മഹല്ലുകളുമുണ്ട്. എല്ലാം അഹത്തായി നിങ്ങളെല്ലാവരും ഒരു എതിർപ്പില്ലാതെ ഒന്നിച്ച് നിൽക്കണം. ആരെൻ്റെ എതിർപ്പുണ്ടോ ആ എതിർപ്പിൽ നിന്ന് മാറി നിന്ന് നമ്മളെ ഒറ്റക്കെട്ടാണ്, മുസ്ലിം ജമായത്ത് സുന്നി ജമായത്ത് ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് എവിടെ പോയാലും ഈ അനൈക്യം പാടില്ല. അതുകൊണ്ട് എല്ലാവരും സന്തോഷമായി റാഹത്തായി ഒന്നിച്ച് നിന്ന് റാഹത്തായി നമ്മുടെ ഈ സുന്നി ജമായത്തിൻ്റെ പ്രവർത്തനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സദസ്സ് കാണട്ടെ എന്ന്. കാരണം ബഹുമാനപ്പെട്ട ഫൈസൽ എം പി നല്ല വാക്കുകളാണ് പറഞ്ഞത്, മനസ്സിലാക്കി തന്നത് നല്ല റാഹത്തായുള്ള വാക്കുകൾ. ഇത്രയധികം സന്തോഷമുള്ള വാക്കുകൾ അയാളെ നാവിൽ നിന്ന് വീണുമെന്ന് എനിക്ക് മനസ്സിലാക്കിയില്ല. എനിക്ക് വളരെ സന്തോഷമായി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എല്ലാ വശങ്ങളും അറിഞ്ഞുകൊണ്ട്
മനസ്സാക്കിക്കൊണ്ട് ആ ഫറൂഖ് ഖാനിക്ക് പറഞ്ഞ് മനസ്സാക്കി കൊടുത്ത് ഫറൂഖ് ഖാൻ അതിനേക്കാളും നല്ല രീതിയിൽ ആ ഇംഗ്ലീഷിലാണെങ്കിലും നല്ല റഹത്തായി സന്തോഷിച്ച് നമുക്ക് എല്ലാവർക്കും റഹത്തായി സന്തോഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സഖീർത്തങ്ങളുടെ ഈ സ്ഥാപനം ആ ജാമിയ കാസിമിയ എന്ന് പറയുന്ന സ്ഥാപനം അള്ളാഹു തആല നല്ല മുതൽക്കൂട്ടായി ഇവിടെ പഠിക്കുന്ന ദർസുള്ള കുട്ടികളെ എല്ലാ റഹത്തായി പഠിക്കാനും അത് തോഫീക്ക് ചെയ്തു കൊടുക്കട്ടെ. അദ്ദേഹം ഇങ്ങനെയുള്ള അംഗവൈലമായിക്കൊണ്ട് മദ്രിയിൽ പഠിച്ച് പ്രവർത്തിച്ച് അഹത്തായി നിന്ന് ഇങ്ങനെ സ്ഥാപനം ഉണ്ടാക്കിയപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉസ്താദിനെ വിളിച്ചു വരുത്തി എല്ലാ വർഷവും ഇവിടെ വന്ന് ഉത്ബോധനം ചെയ്യുമ്പോൾ ആ മഹാനിക്ക് എത്ര സന്തോഷമായിരിക്കും. അള്ളാഹു തആല അതേപോലെ തന്നെ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരട്ടെ. പഠിച്ചവനെ കാസിമി അള്ളാഹ് തങ്ങൾക്കൊണ്ട് ആ ബർക്കത്ത് കൊണ്ട് എനിക്കും ഇവിടെ വന്ന എല്ലാ ഓരോരുത്തർക്കും നമ്മുടെ എല്ലാ മുറാദും അള്ളാഹ് ഹാസിലാക്കി തരട്ടെ, ബർക്കത്താക്കി തരട്ടെ. നമ്മുടെ എല്ലാ സ്ഥാപനത്തെയും നമ്മുടെ എല്ലാ മുസ്ലിം സഹോദരന്മാരും ഒന്നിച്ച് റഹത്തായി കാണാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് ഈ അവസരം തന്നതിൽ കാസിമി തങ്ങൾക്കും മറ്റു ഇതിൻ്റെ ഭാരവാഹികൾക്കും എന്നെ ക്ഷണിച്ച ഓരോരുത്തർക്കും പ്രത്യേകിച്ച് എന്നെ വന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന് ക്ഷണിച്ചതായ ആ ഷെഫീഖിൻ്റെ കൂടെ വന്ന ആ ഷെഫീഖിനും ഇൻഷാല്ലാ മറ്റുള്ളവർക്കും അത് റഹത്തായി ബർക്കത്തായി സന്തോഷിച്ച് ആ കാസിമി തങ്ങളുടെ ഒരു ബർക്കത്ത് തന്നെ കാണണം. ഇത്രയധികം ഒരു നല്ല സ്ഥാപനം കാണാൻ സാധിച്ചത് അള്ളാഹു തആല നല്ല റഹത്തായി കണ്ട് കാണാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെയുള്ള എല്ലാ ലക്ഷദ്വീപിലുള്ള എല്ലാ മഹാന്മാരും സഹോദരങ്ങളും സഹോദരികളും അള്ളാഹു തആല കാസിമിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിനും അത് റഹത്തായി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.